الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون سنها درني رايا ستة بشواسي بشواسني غلي الله ويند قلبنا غل ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മതയോടു കൂടി പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ട അടിമകളിൽ ഉൾപ്പെടണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളിൽ ഓരോരുത്തരോടും പ്രത്യേകമായി വസ്വിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ്. ഒരു നല്ല വ്യക്തിത്വം എന്നതിൻ്റെ നിർവചനം എല്ലാ മേഖലകളിലും കൃത്യമായ നിലപാട് കാത്തു സൂക്ഷിക്കുന്നവൻ എന്ന് നമുക്ക് സാങ്കേതികമായി പറയുവാൻ പറ്റും. ഒരു നല്ല കച്ചവടക്കാരൻ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം തുറക്കുന്നതിലും അത് പ്രവർത്തിപ്പിക്കുന്നതിലും അതിൻ്റെ ലാഭം മിതമാക്കുന്നതിലും നല്ല പെരുമാറ്റവുമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു നല്ല കച്ചവടക്കാരൻ എന്ന് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഒരു നല്ല ഡോക്ടർ സമയനിഷ്ഠയും നമ്മുടെ നല്ല പരിശോധനയും മിതമായ ഫീസും ആവശ്യമായ ചികിത്സയും ഒക്കെ നമുക്ക് ലഭിക്കുമ്പോൾ ആ ഡോക്ടറെക്കുറിച്ചും നമ്മൾ പറയും, ഒരു നല്ല ഡോക്ടറാണ്, നല്ല വ്യക്തിത്വമുള്ള, അദ്ദേഹത്തിൻ്റെ ജോലിയോട് താല്പര്യമുള്ള വ്യക്തിയാണ് എന്നൊക്കെ നമ്മൾ പറയും. എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ്. മതരംഗത്ത് ഒരു നല്ല വ്യക്തിത്വം എന്നാൽ എന്താ? യഥാർത്ഥത്തിൽ ആദർശം മറ്റൊന്നിനും പണയം വെക്കാതെ മതനിഷ്ഠയിൽ ജീവിക്കുന്നവനെയാണ് നല്ല മതവ്യക്തിത്വമുള്ളവൻ അല്ലെങ്കിൽ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമ എന്ന് നമുക്ക് പറയുവാൻ പറ്റുക. ഏറ്റവും നല്ല ഉദാഹരണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിക്കുകയും പരിചയപ്പെടുത്തുകയും പ്രചോദനമായി തീരണമെന്ന് കൽപ്പിക്കുകയും മാതൃക സ്വീകരിക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്ത ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതം ഈ ഒരു അർത്ഥത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നത് പരിശോധിച്ചാൽ നമുക്കൊക്കെ ധാരാളം കാര്യങ്ങൾ ഇനിയും ശ്രദ്ധിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഈ ദുൽഹജ്ജ് മാസത്തിൻ്റെ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രത്യേകമായി ഉൾക്കൊള്ളണം. വ ഇബ്രാഹിം അല്ലദീ വഫ,
കടമകൾ സമ്പൂർണമായി പൂർത്തീകരിച്ചവനാണ് എന്റെ ഇബ്രാഹിം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആ പ്രവാചകന് നൽകുന്ന സർട്ടിഫിക്കറ്റ്. എന്നിട്ട് അല്ലാഹു വിശദീകരിച്ചു, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ, നിശ്ചയമായും ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു സമുദായമായിരുന്നു, ഒരു ഉമ്മത്തായിരുന്നു. കാനിത്തൻ ലില്ലാ, അല്ലാഹുവിനെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന, സമ്പൂർണമായ അനുസരണം അല്ലാഹുവിനാക്കിക്കൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുന്ന ഇബ്രാഹിം ഒരു ഉമ്മത്തായിരുന്നു. ഹനീഫൻ, നേർവഴിയിൽ നിന്ന് വ്യതിചലിക്കാതെ, ഒരു കണ്ണിൻ്റെ മിഴിയാട്ടം പോലും അല്ലെങ്കിൽ ഒരു കള്ളനോട്ടം പോലും അല്ലാഹുവിൻ്റെ ഹൃജുവായ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകാതെ നേർരേഖയിൽ സഞ്ചരിച്ച പ്രവാചകൻ. വലം യഖും മിനൽ മുശ്രിക്കീൻ, ആ പ്രവാചകൻ തന്റെ ജീവിതത്തിൽ ശിർക്ക് പ്രവർത്തിക്കാത്ത സമ്പൂർണ്ണ മുവഹ്ഹിദ് കൂടിയായിരുന്നു എന്ന്, ആ പ്രവാചകന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പരിചയപ്പെടുത്തും. ഈ ആദർശ രംഗത്തുള്ള കണിശത പിതാവിനോടും കുടുംബത്തോടും നാടിനോടും ആ പ്രവാചകൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അന്നാട്ടിലുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളും വിശ്വാസരഹിതമായ സമൂഹത്തോടും നിരീശ്വരവാദത്തോടുമൊക്കെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം സുവ്യക്തമായ പ്രമാണങ്ങളിൽ സംസാരിക്കുന്നത് കാണുവാൻ പറ്റും. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ വേർതിരിച്ചു നിർത്തുന്ന ഘടകം. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എത്തിപ്പെട്ട ദറജ, ആ ഒരു ഗുണം മുഖേന ആ പ്രവാചകന് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് ആ പ്രവാചകന് എത്തിച്ചേരാൻ സാധിച്ച ഏറ്റവും വലിയ മർത്തബ ഖലീലുല്ലാഹ്, അല്ലാഹുവിന്റെ പ്രിയ സ്നേഹിതൻ എന്നാണ്. വത്തഹദല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ചിരിക്കുന്നു മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ, ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം എന്ന പ്രവാചകനെ അല്ലാഹുവിന്റെ കൂട്ടുകാരനായി അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹുവാണ് പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മതനിഷ്ഠയുള്ള ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഉത്തമ മാതൃകയുള്ള പ്രവാചകന്റെ ജീവിതം കൊണ്ട് നേടിയെടുത്ത ഏറ്റവും നല്ല സ്ഥാനമാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളണം. ഞാൻ ഇങ്ങനെ എന്റെ സഹോദരങ്ങൾക്ക് മുമ്പിൽ ഒരു ആമുഖം പറഞ്ഞത് ഇന്ന് നമ്മുടെ വിശിഷ്യ നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ ഒന്ന് ഈ ഇത്തരുണത്തിൽ പരിശോധിക്കുവാൻ വേണ്ടിയാണ്. ഒന്നുകിൽ മതപരമായ വിഷയങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കുകയേ ഇല്ല. ഇനി പ്രവർത്തിക്കുകയാണെങ്കിലോ അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കും. ഉദാഹരണം, നമസ്കാരം ഒന്ന് പരിശോധിച്ചാൽ ഒന്നുകിൽ നമസ്കരിക്കാത്തവരായിരിക്കും ആളുകൾ, ഒരു ചിട്ട ഉണ്ടാവില്ല, നിസ്കാരത്തിൽ ഒരു ചിട്ട ഉണ്ടാവില്ല, ഒരു ക്രമം ഉണ്ടാവില്ല. ഇനി നമസ്കരിക്കുന്നവരാണെങ്കിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തത് അനുഷ്ഠിക്കുന്നതിൽ വല്ലാത്ത തീവ്രത കാണിക്കും. വുളു എടുക്കുന്നത് മുതൽ തുടങ്ങും ആ തീവ്രത, അല്ലേ? അവിടെ തല തടവുന്നത് എത്ര എന്ന് ഹദീസിലുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള അവയവങ്ങളൊക്കെ മൂന്നല്ലേ, പിന്നെ എന്താ തല മാത്രം ഒന്നാക്കിയത് എന്ന യുക്തിവാദിയുടെ ചോദ്യം ചോദിച്ചുകൊണ്ട് മൂന്ന് തടവാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഒതുവിനിടയിൽ പ്രാർത്ഥനകളുണ്ടോ? ഇല്ല. വിക്രല്ലേ, എന്താ ചൊല്ലിയാൽ നഷ്ടമെന്ന് അവൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ തുടങ്ങി നമസ്കാരം ആരംഭിച്ചാൽ റസൂലുള്ള പറഞ്ഞെടുത്ത് മാത്രം കൈകെട്ടാൻ അവന് സമയമില്ല. അവന്റെ ഇടത്തെ കൈയിന്മേൽ വലത്തെ കൈ തന്റെ നെഞ്ചിനോട് ചേർത്ത് വെച്ചു എന്ന് പറഞ്ഞാൽ അവിടെ വെക്കാൻ ഷെയ്ത്താൻ അവനെ അനുവദിക്കില്ല. വളരെ നേരത്തെ എഴുന്നേറ്റ് ടോർച്ച് എടുത്ത് വാഹനമെടുത്ത് പള്ളിയിൽ വന്നാലും ആ നമസ്കാരം ബാത്തിലാക്കിയിട്ട് എഴുന്നേറ്റ് പോകും. അവൻ ഖുനൂത്തോതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലും മദീനയിലും ജീവിച്ച കാലത്ത് നിർവഹിക്കാത്ത കൂട്ടുപ്രാർത്ഥന നിർവഹിച്ച് ആ നമസ്കാരത്തെ ബാത്തിലാക്കിയിട്ട് കടന്നുപോകും.
അതാ ഞാൻ പറഞ്ഞത്, ഒന്നിലും നിസ്കരിക്കൂല. നിസ്കരിക്കുകയാണെങ്കിൽ പ്രവാചകന്റെ സുന്നത്തിലില്ലാത്ത മുഴുവൻ ഉണ്ടാവും. ഇനി നോമ്പ് നോക്കൂ സഹോദരങ്ങളെ, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്തായ നോമ്പെടുക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അയ്യാമുൽ ബീദുണ്ട്, അങ്ങനെ ധാരാളം സുന്നത്തുകൾ. പക്ഷേ അതിനൊന്നും പ്രാധാന്യമില്ലെങ്കിലും ബറാത്ത് നോമ്പ്, ദീനിലില്ലാത്ത നോമ്പ് കണിശമായി അവൻ അനുഷ്ഠിക്കും. ഖുർആൻ ജീവിതത്തിൽ പഠിക്കുവാനും പാരായണം ചെയ്യുവാനും അർത്ഥം മനസ്സിലാക്കുവാനും തനിക്ക് ലഭിച്ച 70 വയസ്സ് പ്രയോജനപ്പെടുത്താത്തവൻ മരിച്ചു കിടക്കുമ്പോൾ എന്റെ തലക്കുംഭാഗത്ത് 10 മോലേര് കുട്ടികളും വന്ന് ഖുർആൻ മുഴുവൻ ഓതണമെന്ന് വസിയത്ത് വെക്കും. ഇവിടെയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മാതൃക എന്തായിരുന്നു എന്ന് ഈ പവിത്രമായ മാസത്തിൽ പരിശോധിക്കും. എന്തുകൊണ്ടാണ് നമ്മുടെ ഉമ്മത്തിന് ഈ അപജയം സംഭവിച്ചു? നമുക്കെന്തുകൊണ്ട് സംഭവിച്ചു? വേറെ കുറിച്ചല്ലോ, നമുക്കെന്തുകൊണ്ട് നമ്മുടെ മനസ്സുകളിൽ ഇത്തരം മാറാലകൾ എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നില്ല, പൂർണ്ണമായി ഒഴിവാക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്ന് ചിന്തിക്കണം. തീരുമാനിക്കേണ്ട വിഷയം സഹോദരങ്ങളെ, മതപരമായ എന്റെ ജീവിതം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചിട്ടപ്പെടുത്തേണ്ടത്? അതാണ് ഒന്നാമതായി തീരുമാനിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിസ്ഥാനപരമായ വിശ്വാസി പഠിക്കേണ്ടുന്ന ഒരു കാര്യം പറഞ്ഞു, വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു സത്യവിശ്വാസിക്കും ഒരു സത്യവിശ്വാസിനിക്കും ഇല്ല തന്നെ ഇല്ല, ഇനി അപ്പുറത്തേക്ക് ഒരു വാതിൽ തുറക്കാൻ ഇല്ല. ഇദാ ഖദല്ലാഹു വ റസൂലുഹു അംറൻ, അല്ലാഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു കാര്യം അവന്റെ കാര്യത്തിൽ തീരുമാനമെടുത്താൽ, മതപരമായ ഇന്നാലിന്നതാണ് പറഞ്ഞാൽ, ഐ യകൂന ലഹുമുൽ ഖിയറ, അവരുടെ കാര്യത്തിൽ, ഖിയറത്തു മിൻ അംരിഹിം, അവരുടെ കാര്യത്തിൽ സ്വതന്ത്രമായ ഒരു അഭിപ്രായം പിന്നീട് സത്യവിശ്വാസിക്കോ സത്യവിശ്വാസിനിക്കോ പാടില്ല. വമൈ യഅസില്ലാഹ വറസൂല, അല്ലാഹുവിനോടും പ്രവാചകനോടും ആരാണോ ധിക്കാരം കാണിച്ചത്, ഫഖദ് ലല്ല ലലാലൻ മുബീന, അവൻ വളരെ പ്രകടമായ നരകത്തിന്റെ ലലാലത്തിന്റെ വഴിയാണ് അവൻ സ്വീകരിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ സൂറത്ത് അഹ്സാബിലെ 36-ാമത്തെ വചനത്തിൽ എന്തു നിലപാട് വിശ്വാസി സ്വീകരിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇതിന് ഇത്തിബാ, പിൻപറ്റുക എന്നതാണ്. അള്ളാഹുവിനെയും പ്രവാചകനെയും പിൻപറ്റുക എന്നതാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പ്രമാണങ്ങളെയാണ് പിൻപറ്റേണ്ടത്. സ്വർഗ നരകങ്ങൾ തീരുമാനിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള പ്രമാണം എന്താണ്, തെളിവെന്താണ്? നാട്ടുകാർ സ്വീകരിച്ചതല്ല, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതല്ല, റഹ്മാനായ റബ്ബും പ്രവാചകനും 23 വർഷക്കാലം വിശുദ്ധ ഖുർആൻ വിശദീകരിച്ച് പഠിപ്പിച്ച പ്രമാണം എന്താണ് എന്നത് തീരുമാനിക്കണം ആദ്യം. നാട്ടുകാരോ കൂട്ടുകാരോ സമുദായമോ സ്വീകരിക്കുന്നതല്ല. അല്ലാഹു അല്ലാഹുവിന്റെ റസൂൽ എന്താണ് എന്റെ ജീവിതത്തിന്, ഇസ്ലാമിക ജീവിതത്തിന് പ്രമാണമായിട്ട് പറഞ്ഞ് അത് ഞാൻ സ്വീകരിക്കും. ആ നിലപാടുണ്ടോ എങ്കിൽ അയാൾക്ക് ഇബ്രാഹിം മില്ലത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും. സഹോദരങ്ങളെ, ഇത്തിബാഇൽ ഉറച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ, അള്ളാഹുവിനെയും പ്രവാചകനെയും ശരിയാം വിധത്തിൽ പിന്തുടരാൻ നമുക്ക് സാധിക്കണമെങ്കിൽ, ഏതെല്ലാം മേഖലകളിൽ അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ, അള്ളാഹുവിനെ യഥാവിധി കണ്ടുമുട്ടി സ്വർഗം ലഭിക്കാൻ അവൻ നടത്തുന്ന ആരാധനയിൽ പങ്കു ചേർക്കാൻ പാടില്ല. ഒന്നാമത്തെ ഇത്തിബാ, ഒന്നാമത്തെ കീഴ്വണക്കം പിൻപറ്റൽ അവിടെയാണ്. ഫമൻ ഖാന യർജു ലിഖാ റബ്ബിഹി, തന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫല്യഅമൽ അമലൻ സ്വാലിഹ, അവൻ സച്ചരിതമായ സൽക്കർമ്മങ്ങൾ അവൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കട്ടെ, മരണം വരെ അവൻ സൽക്കർമ്മങ്ങളിൽ മുഴുകി ജീവിക്കട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, അല്ലാഹുവിനുള്ള ആരാധനയിൽ ഒരാളെയും പങ്കു ചേർക്കാതെ, ശിർക്കിന്റെ ഒരു നിഴലാട്ടം പോലുമില്ലാതെ, അല്ലാഹ് എന്ന വിളി മാത്രം, യാ ഇലാഹി എന്ന, റഹ്മാനേ എന്ന വിളിയല്ലാതെ, മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിലെവിടെയെങ്കിലും ഒരു പ്രതീക്ഷ, മരിച്ചു പോയവരോടോ
മൺമറഞ്ഞു പോയവരോടോ പ്രവാചകന്മാരിലോ എനിക്ക് അല്ലാഹു നൽകിയ അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങൾ ഇന്നാലിന്നവരുടെ കഴിവ് കൊണ്ട് ലഭിക്കുമെന്ന് വിശ്വസിച്ചാൽ അവൻ അല്ലാഹുവിൽ പങ്കു ചേർത്തു. മഅദല്ലാ, അല്ലാഹു നമ്മെ കാത്തു സംരക്ഷിക്കുവാനാവട്ടെ. വമൻ യുശ്രിക് ബില്ലാ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആരാണോ അല്ലാഹുവിൽ ശിർക്ക് പ്രവർത്തിച്ചത് അവന് അല്ലാഹു സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, വിളിയുണ്ടല്ലോ, തേട്ടത്തിന്റെ വിളി, അല്ലാഹുവിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്ന ഒരു വിളി. ആ വിളി അല്ലാഹുവിനോട് മാത്രമായിരിക്കണം. എന്നാലോ സുബേറെ, ആ കാറിങ് കൊണ്ടുവന്ന ആ ഭക്ഷണം എന്നെടുത്ത എന്ന് പറയുന്നത് തൗഹീദിന് വിരുദ്ധമല്ല. അത് മനുഷ്യ കഴിവുകൾക്ക് അതീതമായി അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വിളിയാണ് ദുആ. ആ വിളി അല്ലാഹുവിനോട് മാത്രമേ പാടൂ. മറിച്ച് മനുഷ്യർ പരസ്പരം ചെയ്യുന്ന സഹായമൊക്കെ ദുആണ്. ഇതാണ് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല ഉറച്ച മനസ്സ് ഈ വിഷയത്തിൽ ഉണ്ടാവണം. രണ്ടാമതായി, ആരാധനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണോ? ജീവിതത്തിൽ ഇത്തിബാ ഉണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ, എന്റെ കൽപ്പനയില്ലാത്ത, എന്റെ അനുവാദമില്ലാത്ത, എന്റെ മൗനാനുവാദമില്ലാത്ത ഏതെങ്കിലും മതപരമായ വിഷയത്തിൽ നിങ്ങളായി പുതുതായി എന്തെങ്കിലും ചേർത്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്, സ്വീകാര്യയോഗ്യമല്ല. ആരെങ്കിലും ബിദ്അത്തുകൾ ചെയ്താൽ കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാം വഴികേടാണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും അവൻ സ്വർഗത്തിലേക്കല്ല എത്തിക്കുക, നരകത്തിലേക്ക് ആപതിപ്പിക്കുക തന്നെ ചെയ്യും. എന്നാൽ നല്ലതല്ലേ എന്നൊരു കുപ്പായുണ്ട് എല്ലാവരുടെ കയ്യിലും. മൗലൂദല്ലേ, റാത്തീബല്ലേ, അവിടെ വിളിക്കുന്ന ദുആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റല്ലേ, സുബ്ഹാനല്ലാഹ് എന്നുള്ള ദിക്റല്ലേ. ഏയ്, ആണ്ടിന്റെ അന്ന് ഭക്ഷണമല്ലേ കൊടുക്കുന്നത്? ആണ്ടിന്റെ അന്ന് വസ്ത്രമല്ലേ കൊടുക്കുന്നത്? നല്ലതല്ലേ? എവിടുന്ന് കിട്ടി? ജാറത്തിന്റെ വരുമാനം കൊണ്ട് എത്ര യത്തീംഖാനകൾ സംരക്ഷിക്കപ്പെടുന്നു, ഉറൂസുകൾ കൊണ്ട് എത്ര കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. നല്ലതല്ലേ? ഈ ഒരു നല്ലതിന്റെ കുപ്പായമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത മതത്തിലെ ഏതെങ്കിലും വിഷയം മതവുമായി ചേർത്ത് പറയുന്നുണ്ട് എങ്കിൽ അത് മുഴുവൻ വഴികേടാണ്, അത് സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നല്ലതല്ലേ? വറാത്തിന്റെ നോമ്പല്ലേ? ഏയ്, പ്രത്യേകമായ നിസ്കാരമല്ലേ? 15 റക്അത്തല്ലേ? 100 റക്അത്തല്ലേ? 1000 റക്അത്തല്ലേ? നിസ്കാരല്ലേ? ഫാത്തിഹ സൂറത്തല്ലേ ഓതുന്നത്? എന്താ നിസ്കരിച്ച? എവിടെ നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞു. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ. എത്ര സുന്ദരമാണ് സഹോദരങ്ങളെ ആ പ്രയോഗം. എന്റെ മതത്തിൽ, എന്റെ ഇസ്ലാമിൽ ഞാൻ പഠിപ്പിക്കാത്ത ഒരു കാര്യം മതമായി ആരെങ്കിലും കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അത് നല്ലതാന്നുള്ള കുപ്പായം കൊണ്ട് സ്വീകാര്യമല്ല, അത് തള്ളണ്ട വിഷയമാണ്. ആരെങ്കിലും ചെയ്തോ, അവൻ ചെയ്ത മുഴുവൻ അമലുകളും പൊളിഞ്ഞു പോകും. മൂന്നാമത്തെ ഒരു കാര്യം എന്താ, നിങ്ങൾ സ്വർഗം വേണം. ഈ ദുനിയാവ് ഒന്ന് മരണപ്പെട്ടു പോയിട്ട് സ്വർഗം വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ അവിടെ അല്ലാഹുവിന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കൽപ്പനകൾ യഥാവിധി അവൻ പാലിച്ചു കൊള്ളണം. യൗമ തബിയള്ളു വുജൂഹ് വതസ്വദ്ദു വുജൂഹ്, നാളെ ഖിയാമത്ത് നാളിൽ ചില മുഖങ്ങൾ വെളുക്കുകയും ചില മുഖങ്ങൾ കറുത്ത് കരിക്കട്ടയായി പോവുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. ആ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഅമ്മല്ലദീന ഇബ്യള്ളത് വുജൂഹുഹും, ആരുടെ മുഖമാണ് വെളുത്ത് പ്രശോഭിതമാവുക എന്നറിയുമോ, ഫഅഹ്ലു സുന്നത്തി വൽ ജമാഅ വഉലുൽ ഇൽമ, അറിവിന്റെയും ഖുർആനിന്റെയും സുന്നത്തിന്റെയും സലഫു സ്വാലിഹീങ്ങളുടെ മാർഗം സ്വീകരിച്ചവരുടെയും മുഖങ്ങൾ മാത്രമേ അന്ന് പ്രശോഭിതമാകൂ. വഅമ്മല്ലദീന ഇസ്വദ്ദത് വുജൂഹുഹും, ആരുടെ മുഖമാണ് കറുത്തിരുണ്ടു പോവുക, ഫഅഹ്ലുൽ ബിദ്അ വല്ലലാല, ഫഅഹ്ലുൽ ബിദ്അ വല്ലലാല, അല്ലാഹുവിന്റെ ദീനിൽ പുതുതായി മതത്തിന്റെ പേരിൽ കൂട്ടിച്ചേർത്ത ബിദ്അ കക്ഷികളുടെ മുഖങ്ങൾ ഇരുണ്ടു പോകും. വല്ലലാല,
ദലാലത്തിന്റെ മാർഗത്തിലേക്ക് കടന്നുപോയവരുടെ മുഖവും നാളെ കറുത്തിരുണ്ടു പോകും. ഒരു അമലും അള്ളാഹു സ്വീകരിക്കുകയില്ല. ആരാ സഹോദരങ്ങളെ അഹ്ലു സുന്നത്തി വൽ ജമാഅ? 23 വർഷക്കാലം പ്രവാചകൻ ജീവിച്ചതുപോലെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് സഹാബത്തിന്റെ മാർഗം ജീവിതത്തിന്റെ അവലംബമായി സ്വീകരിച്ചവർ. അപ്പോ ജീവിതത്തിന്റെ ഒരു കാര്യം വന്നാൽ വിശ്വാസമാകട്ടെ, കർമ്മമാകട്ടെ, സ്വഭാവമാകട്ടെ, കച്ചവടമാകട്ടെ, എന്താകട്ടെ, അവൻ തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോ അവിടെ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ പ്രവാചകന്റെ ചരിത്രമുണ്ട്, ജീവിതമുണ്ട്, ഖുർആനുണ്ട്, ഹദീസുണ്ട്, അതനുസരിച്ച് പ്രവാചകൻ പഠിപ്പിച്ച സഹാബത്തിന്റെ ജീവിതമുണ്ട്. അവർക്ക് അനുവദനീയമായത് എനിക്ക് അനുവദനീയമാണ്, അവർക്ക് ഹറാമായത് എനിക്ക് ഹറാമാണ്. ഇതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ. അല്ല, ഷിയാക്കളെ കൂട്ടത്തിനല്ല അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് പറയാം. അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സംഘത്തിനല്ല അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് പറയാം. അതുകൊണ്ട് സഹോദരങ്ങളെ, കുറ്റപ്പെടുത്തൽ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു. റസൂലുള്ള പറഞ്ഞു, കുല്ല ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, സ്വർഗത്തിലേക്ക് എന്റെ ഉമ്മത്തിന്റെ എല്ലാ ആളുകളും പ്രവേശിക്കും. ഇല്ലാമൻ അബ, റസൂലുള്ള പറഞ്ഞു, വിസമ്മതിച്ചവർ ഒഴികെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, യാ റസൂലുള്ളാ മമാൻ യഅബ, ആരാ റസൂലെ താങ്കളെ വിസമ്മതിക്കുക, ആരാണ് താങ്കൾക്കെതിരായി പ്രവർത്തിക്കുക? റസൂലുള്ള പറഞ്ഞു, മൻ അതാഅനീ, വിശ്വാസകാര്യാട്ടോ, ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, മൻ അതാഅനീ, ആരാണോ വാക് വിചാര കർമ്മ വിശ്വാസ മേഖലകളിൽ എന്നെ പിൻപറ്റിയത്, എന്നെ അനുസരിച്ചത്, ദഖലൽ ജന്ന, അവൻ സ്വർഗാവകാശിയാണ്. വമൻ അസാനി, എന്റെ ഒരു കൽപ്പനയെ ആരാണോ നിഷേധിച്ചത്, ഫഖദ് അബ, അവൻ എന്നെ വിസമ്മതിച്ചവനാണ്, എന്നെ അനുസരിക്കാത്തവനാണ്. അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. നാലാമത്തെ ഒരു വിഷയം, അള്ളാഹുവിനോടുള്ള യഥാർത്ഥ സ്നേഹത്തിന്റെ പ്രകടമായ രൂപം അള്ളാഹുവിന്റെ കർമ്മങ്ങളിലുള്ള ഇത്തിബാഅാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ, ഫത്തബിഊനി, പ്രവാചകനോട് പറയാം, പ്രവാചകന്റെ കൽപ്പനകൾ നിങ്ങൾ പിൻപറ്റണം. യുഹിബ്ബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. അള്ളാഹുന്റെ ഇഷ്ടം എങ്ങനെ പ്രകടാകുക? വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. വല്ലാഹു ഗഫൂറു റഹീം. വിശ്വാസികളെ, അല്ലാഹുവിന്റെ ഇഷ്ടമല്ലാതെ ജനങ്ങളുടെ ഇഷ്ടം തേടിപ്പോന്ന ആളുകളാണ് സകല ബിദ്അത്തും വീട്ടിലുണ്ടാക്കുക. ആണ് മരിച്ചാണ് കടന്ന തുടങ്ങും. എന്റെ വാപ്പ മരിച്ചു, എന്റെ അമ്മ മരിച്ചു, എന്താ ചെയ്യേണ്ടതെന്ന് നാട്ടിലോടല്ല ചോദിക്കേണ്ടത്. സഹോദരങ്ങളെ, ഖുർആനിലും ഹദീസിലും പ്രവാചകൻ മരിച്ചപ്പോ എന്തായിരുന്നു? ഉണ്ട് അല്ലെ? മരണാനന്തര ചടങ്ങുകൾ എങ്ങനെ? മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ തെളിവുണ്ടോ സഹോദരങ്ങളെ? ഹദീസ് ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളെ വാപ്പ മരിച്ചല്ലേ അവിടെ ഓതണ്ടേ? അല്ലേ? ഇല്ല. റസൂലുള്ള മരിച്ചിട്ട് മരിച്ച് കിടക്കുന്നോടത്ത് ഖുർആൻ ഓതി ഒരു സഹാബിന്റെ പേര് പറയാൻ പറ്റുമോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ച ഒരു സഹാബിന്റെ പേര് പറയാൻ പറ്റുമോ? ഇല്ല. ഏതെങ്കിലും സഹാബിമാരുടെ മയ്യത്ത് കൊണ്ടുപോയപ്പോ ഉറക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ര് ചൊല്ലിയ സഹാബത്തിന്റെ പേരുകൾ പറയാൻ പറ്റുമോ? സഹോദരങ്ങളെ, മതം വെട്ടിക്കുറക്കല്ല, മതത്തെ കൂട്ടിച്ചേർക്കല പ്രശ്നം. കൂട്ടാനും പാടില്ല, കുറക്കാനും പാടില്ല. മയ്യത്തിന്റെ തലക്കും ഭാഗത്തിരുന്ന് തെൽക്കിയും ചൊല്ലിക്കൊടുക്കാൻ ഏതെങ്കിലും സഹാബിന്റെ ഒരു അസറെങ്കിലും പറയാനുണ്ടോ? മൻ റബ്ബുക്ക മൻ ദീനുക്ക, ഉത്തരം പറഞ്ഞു കൊടുക്കാണ്ടോ? പഠിക്കണ്ടേ? മൂന്നിനന്ന് കണ്ണൂക്കും വാർഷിക അടിയന്തരവും മൗലൂദും ഒക്കെ നടത്ത എവിടെ സഹോദരന്മാരെ തലയും? നബി മരിച്ചു പോയിട്ട് ഖുലഫാഉ റാഷിദീങ്ങളുടെ കാലഘട്ടം കടന്നുപോയിട്ട് സഹാബത്ത് മരിച്ചു പോണിട്ട് എത്ര നൂറ്റാണ്ട് കടന്നുപോയി? 2 നൂറ്റാണ്ടിന് മുകളിൽ ചരിത്രം നമുക്കറിയില്ല. കുറ്റപ്പെടുത്തല്ല വിശ്വാസികളെ, ഒന്ന് പരിശോധിക്കാൻ വേണ്ടി പറയാം. പ്രവാചക സ്നേഹത്തിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താ നിറയങ്ങള്? അത് ഈ ഇത്തിബാഅാണ്. ലാ യുഅ്മിനു അഹദുക്കും, എടോ ഒരാളും വിശ്വാസിയാവുകയില്ല. ഹത്താ അക്കൂന അഹബ്ബ ഇലൈഹി മിം വാലിദിഹി വവലദിഹി വന്നാസ്, ജനങ്ങളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ഭാര്യയേക്കാൾ, നിന്റെ ശരീരത്തെക്കാൾ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ മുത്ത് റസൂലാകാത്തിടത്തോളം കാലം ലാ യുഅ്മിൻ, നീ വിശ്വാസിയാവുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ നമുക്ക് ചുറ്റുപാടുകൾ തിന്മ നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിട്ടയായ ജീവിതത്തെ അനുധാവനം ചെയ്ത്, പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സലാമയുടെ ചിട്ടയായ ജീവിതത്തിലേക്ക് നേർക്കുനേരെ നോക്കി ജീവിക്കാൻ നമുക്ക് പറ്റണം. ഇവിടെ ലഹരിയുണ്ട്, വ്യഭിചാരമുണ്ട്, പലിശയുണ്ട്, തുനിവാസങ്ങൾ ധാരാളമുണ്ട്. ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ ഇങ്ങനൊരു വിശ്വാസം വേണം, അള്ള എന്നെ കാണുന്നുണ്ട്, അള്ള എനിക്ക് പുറത്തു തരുന്നവനാണ് എന്ന്. മറിച്ചോ മുഴുവൻ ബിദഅത്തുകളും ജീവിതത്തിൽ ചെയ്ത്, മുഴുവൻ ഖുറാഫാത്തുകളും ജീവിതത്തിൽ കൊണ്ടു നടന്ന് അള്ളാ എന്ന് വിളിച്ചാൽ ദുനിയാവിൽ ഇത്തരം തിന്മകളിൽ നിന്ന് പോലുള്ള സംരക്ഷണം നമുക്ക് കിട്ടില്ല. കാരണം അള്ള സംരക്ഷിക്കണമെങ്കിൽ, അള്ളാഹു ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ ശിർക്ക് അവന്റെ ജീവിതത്തിൽ ഉണ്ടാ പറ്റില്ല, ബിദഅത്തിന്റെ ഒരു കണി ഉണ്ടാവാൻ പറ്റില്ല. അവൻ അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനേ ഇല്ല. അവൻ ഫാത്തിഹ സൂറ തോതുമ്പോൾ വല്ലാതെ സന്തോഷിക്കും, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, അല്ലാ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, പടച്ചവനെ നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്ന് നമുക്ക് പറയാം. എന്തിനത്ര വാശി സഹോദരങ്ങളെ, ഇതൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, നിങ്ങൾക്ക് മിണ്ടാണ്ടിരുന്നൂടെ അല്ലേ, ഇത് അല്ലാന്റെ കൽപ്പന ഉണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇസ്തജീബൂ ലില്ലാഹി വല റസൂൽ, നിങ്ങൾ അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും നിങ്ങൾ ഉത്തരം നൽകണം. ഇദാ ദഅകും ലിമാ യുഹീക്കും, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ അല്ലാഹുവിനെ വിളിച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വിളിക്ക് ഉത്തരം നൽകണം. അല്ലാഹുവിന്റെ റസൂലിന്റെ വിളിക്കെന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ റസൂലും വിളിക്കാന്ന് പറഞ്ഞാൽ എന്താ, പള്ളിക്കെന്ന് ബാങ്ക് കൊടുക്കാനാ? അതതിന്റെ ഒരു ലക്ഷണം മാത്രമാണ്. ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ് അള്ളാഹുവിന്റെ റസൂലും വിളിച്ചത്. അതിലേക്ക് നിങ്ങൾ ഉത്തരം കൊടുക്കണം, ചെവി കൊടുക്കണം. വഅലമോ അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി, അല്ലാഹ് നിങ്ങളുടെ മനസ്സുകൾക്ക് ഇടയിൽ മറയിടുന്നത് നിങ്ങൾ പേടിക്കണം, അറിയണം. അല്ലാഹ് മറട്ട് കളയും നിങ്ങളുടെ നിങ്ങളെ മനസ്സിന്റെ ഇടയിൽ, അല്ലാഹു മാറിടും. പിന്നെ എന്തെന്ന് അറിയോ, ഖുർആനും സുന്നത്തും കേട്ടാലൊന്നും മനസ്സിലാവില്ല, വ്യഭിചാരം വ്യഭിചാരത്തിൽ തന്നെ അങ്ങനെ പോവും. ഏയ് തോന്നിവാസം ചെയ്യണം, തോന്നിവാസം തന്നെയാണ് പോവും. മറിച്ച് അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞ വിഷയത്തിലേക്ക് മനസ്സും ശരീരവും മടക്കേണ്ടല്ലോ. നിങ്ങളെ മനസ്സ് സ്ഫുടം ചെയ്യപ്പെടും, അള്ളാഹുവിലേക്കുള്ള പ്രതീക്ഷ വർദ്ധിക്കും, ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ റഹ്മാനായ റബ്ബിന്റെ അനുഗ്രഹമുണ്ടാകും. അല്ലെങ്കിലോ ചെയ്യുന്ന തെറ്റുകളിൽ അങ്ങനെ മുഴുകി ഒരു നിർവികാരമായ അവസ്ഥ ഉണ്ടോ? ഉണ്ടോ സുഹൃത്തുക്കളെ? ഉണ്ടെങ്കിൽ എവിടേക്കോ താളപ്പുഴകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വഅന്നഹു ഇലൈഹി തുഹ്ഷർ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളോട് ചിട്ടയായ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവാൻ ഈ ദുൽഹജ്ജ് മാസത്തിൽ നമുക്ക് കഴിയണം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സലാമയെ ഖലീലുല്ലാ എന്ന് അള്ളാഹു വിളിച്ചിട്ടുണ്ട് എങ്കിൽ ആ നിശ്ചയദാർഢ്യമാണ് അള്ളാഹു ഖിയാമത്ത് നാൾ വരെ ആ പ്രവാചകനെ പരിചയപ്പെടുത്തി തന്നത് എങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നാഥാ നാഥാ ഞാൻ ഒന്നും കൊണ്ടുവന്നില്ലെങ്കിലും നാഥാ തൗഹീദുള്ള നല്ലൊരു മനുഷ്യനായി, ശിർക്ക് ചെയ്യാത്ത ചിട്ടയുള്ള ജീവിതം നയിച്ച ഒരു സാധുവായി ഞാനിത് റഹ്മാനെ വന്നിരിക്കുന്നു, എന്നെ സംരക്ഷിക്കണേ റഹ്മാനെ എന്ന് പറയാൻ നമുക്ക് പറ്റണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിനെയും പ്രവാചകനെയും ഇത്തിബാ പിൻപറ്റണം എന്ന് പറയാൻ ധാരാളം കാരണങ്ങൾ ഉണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുവാനും ധാരാളം കാരണങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ആളുകൾ അകന്നുപോയി ഇസ്ലാം അല്ലാത്തതിനെ ഇസ്ലാമായി ചിത്രീകരിക്കുന്ന ഒരു കാലം വരും. ബദഅൽ ഇസ്ലാം ഖരീബ, ഇസ്ലാം വളരെ അപരിചിതമായിക്കൊണ്ടാണ് കടന്നു വന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമയും പഠിപ്പിച്ച തൗഹീദിന്റെ ഒരു നിഴലാട്ടം പോലുമില്ലാത്ത ജാഹിലിയത്തിലാണ് ഇസ്ലാം കടന്നു വന്നത്. സയഊദു കമാ ബദ, അത് അതിന്റെ അതേ രൂപത്തിലേക്ക്, ഷിർക്കിലേക്കും ഖുറാഫാത്തിലേക്കുമൊക്കെ, അഴിഞ്ഞാട്ടത്തിലേക്കുമൊക്കെ ആ ഉമ്മത്ത് കടന്നു പോകും.
എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അന്ന് ആരാണോ അപരിചിതമായി കടന്നു വന്നത് തുബാലിൽ ഖുറബ, ഈ അപരിചിതമായി ആളുകൾക്ക് ഫീൽ ചെയ്യുന്ന അനുഭവപ്പെടുന്ന മതത്തെ സ്വന്തം ജീവിതത്തിൽ ജീവിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ത്യാഗം അനുഭവിക്കുന്നവർ ആരോ അവർക്കാണ് മംഗളം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാ. അബ്ദുല്ലാഹിബ്നു അമർ ബിനു ആസ് റളിയല്ലാഹു അൻഹു പറയാം, ഞങ്ങൾ ഒരിക്കെ റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ ഇരിക്ക. അപ്പൊ റസൂലുള്ള ഒരു പ്രഖ്യാപനം, തുബാലിൽ ഖുറബ, അപരിചിതർക്ക് മംഗളം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ സഹാബത്ത് ചോദിച്ചു, ആരാ റസൂലേ, ആർക്കാണ് താങ്കൾ ഇപ്പൊ മംഗളം നേരുന്നത്? റസൂലുള്ളാഹി പറഞ്ഞു, ഉനാസുൻ സാലിഹൂൻ ഫീ ഉനാസിൻ സൂഇൻ കസീർ. ഒരു കാലം വരും അന്ന് തിന്മ നിറഞ്ഞ വലിയൊരു സമൂഹത്തിൽ ഉനാസുൻ സാലിഹൂൻ, കുറച്ച് നല്ല മനുഷ്യന്മാർ ഉണ്ടാകും, കുറച്ചുണ്ടാവും, കൂടുതൽ ഉണ്ടാവില്ല. മയ്യഅസീഹിം അക്സറു മിമ്മൻ യുത്തിഉ, അനുസരിക്കുന്നവരെക്കാൾ കൂടുതൽ നിഷേധികളും അനുസരണക്കേട് കാണിക്കുന്നവരും വർദ്ധിക്കുന്ന ഒരു കാലത്ത് ഒഴുക്കിനൊപ്പം നീങ്ങാതെ ദീനിനനുസരിച്ച് ജീവിക്കുന്ന കുറച്ചാളുകൾ ഉണ്ടാകും, അവർക്ക് മംഗളം. സഹോദരങ്ങളെ, ഒഴുക്കിനെതിരെ നീന്തുന്നവർക്കാണ് സ്വർഗം, ഒഴുക്കിനൊപ്പം നീന്താൻ ഒരു പണിയില്ല. അല്ല പറഞ്ഞു, വക്കുന്നാ നഹൂദു മഅൽ ഖായിലീൻ, നരകാവകാശികൾ ആർത്ത് നിലവിളിക്കുന്ന വാക്ക, അല്ലാ ഞങ്ങൾ തോന്നിയവാസങ്ങളിൽ മുഴുകിയ ആൾക്കാരെ കൂടെ ഇങ്ങനെ ഒഴുകി അങ്ങോട്ട് ജീവിച്ചു, ഒലെല്ലാരും ചെയ്യണതിന്റെ പിന്നാലെ ഒരു പ്രമാണോ നോക്കിയില്ല, ഹക്കെന്താ ബാത്തിൽ എന്താണ് എന്ന് നോക്കിയില്ല, ഞങ്ങൾ അങ്ങനെ ഒഴുകി നടന്നോ എന്ന്. അപ്പോഴും മനസ്സിലൊരു വേദന ഇങ്ങനെ വരും, ഹേയ് എന്റെ കുടുംബത്തിൽ ഞാൻ ഒറ്റക്കാവൂലേ, എന്റെ നാട്ടുകാർക്കിടയിൽ ഞാനൊരു അനഭിമതനാവൂലേ, എന്റെ കച്ചവടം കുറഞ്ഞു പോകൂലേ, ഇന്ന ആളുകളൊക്കെ വെറുക്കൂലേ, ഈ ഭൂരിപക്ഷത്തെ പിണക്കിയിട്ട് ഞാൻ എങ്ങനെ സുരക്ഷിതനാവുക? സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ അല്ല കാലാകാലം ജീവിക്കാൻ ഈ ദുനിയാവിൽ പറ്റിയിരുന്നെങ്കിൽ ആ നിലപാട് സ്വീകരിക്കാൻ പറ്റും. അള്ളാഹുന്റെ റസൂല് പറഞ്ഞു, സ്വർഗത്തേക്ക് പോകാൻ ആർക്കേ പറ്റുള്ളൂ അറിയോ, മിൻ കുല്ലി അൽഫിൻ തിസ്ഫു മിഅത്തിം വതിസ്അതും വതിസ്ഇന, ആയിരത്തിൽ 999 പേരെയും നരകാവകാശികൾ ആയിരിക്കും, ഒരാൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം തരും, ചുറ്റോരെല്ലാം ആളുകളിൽ സഹോദരങ്ങളെ 1000 ആളുകളുടെ കൂട്ടത്തിൽ ഒരാളെയാണ് സ്വർഗത്തേക്ക് പോകാൻ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ, ശഖ്സിയത്ത് വ്യക്തിത്വം ഉണ്ടാവുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനിയോ ജനങ്ങളെ പ്രൊട്ടക്ഷനാണോ നിങ്ങൾ ആഗ്രഹം? ഹേയ് ഞാനൊന്ന് ആക്സിഡന്റ് ആയ എന്റെ ചുറ്റൊരാളുണ്ടാണ്ടേ, എനിക്ക് രക്തം തരാൻ ആള് വേണ്ടേ, എനിക്ക് പൈസ ഉണ്ടാക്കാൻ ആള് വേണ്ടേ, എന്റെ കുട്ടിന്റെ കല്യാണത്തിന് ആള് വേണ്ടേ, ഞാൻ നിങ്ങളൊപ്പം കൂടി ആരും ഉണ്ടാവില്ല എനിക്ക്. എന്നാ ഈ ഹദീസ് കേട്ടോളി, മഅലം അറിഞ്ഞിരുന്നോ പഠിച്ചിരുന്നോ, അന്നൽ ഉമ്മത്ത ലബിജ്തമഅത്ത് അലാ അയ്യൻഫഊക ബിശൈഇൻ, ഈ ദുനിയാവിൽ ആൾക്കാർ മുഴുവൻ അനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി രണ്ട് ഒരുമിച്ച് കൂടി എല്ലാവരും അന്നെ സഹായിക്കാനാണ് തീരുമാനിച്ചു. ലം യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബല്ലാഹു ലക, എന്താ റസൂലുള്ളാന്റെ വാക്ക്, അല്ലാ നിശ്ചയിച്ച് എന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഭാഗ്യവാനാണോ നിർഭാഗ്യവാനാണോ നിശ്ചയിച്ചിട്ടുണ്ടല്ല, അതിനനുസരിച്ചില്ലേ നിനക്ക് കിട്ടും, വേറെ ആര് തലകുത്തി മറിഞ്ഞാലും എന്നെ സഹായിക്കാൻ പറ്റില്ല. ഇനി ആൾക്കാരൊക്കെ പാടാനാണ്, കൊല്ലാനാണ് ശ്രമിച്ചു, നശിപ്പിക്കാനാണ് ശ്രമിച്ചു, ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബല്ലാഹു ലക, അല്ല എന്തൊക്കെ എന്റെ ജീവിതത്തിൽ ബാധിപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ടോ അതൊക്കെ സംഭവിക്കും, അതിനപ്പുറത്തേക്ക് ഒന്നും ഒരാൾക്കും സംഭവിക്കാൻ പറ്റില്ല, കാരണം അല്ല നിശ്ചയിച്ചിട്ടുണ്ട്. റുഫിഅത്തിൽ അഖ്ലാം, വിധിയുടെ പേനകൾ അള്ളാഹു ഉയർത്തിയിട്ടുണ്ട്. വജഹ്ഫത്തു സുഹഫ്, അള്ളാഹുവിന്റെ രേഖ, അത് ആ മഷി ഉണങ്ങിപ്പോയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വിശ്വാസികളെ, സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, രക്തബന്ധത്തെക്കാൾ ആദർശ ബന്ധത്തെ അള്ളാഹു എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെ ഒറ്റപ്പെട്ടാലും പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റും, ഇവിടെ ഒറ്റപ്പെട്ടാലും പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റും, ഇവിടെ ആളുണ്ടായില്ലെങ്കിലും ഖബറിൽ ആളുണ്ടാവും, അമല സാലിഹാത്തുകൾ നമുക്ക് തുണക്കുണ്ടാവും, നമുക്ക് ഖബർ വിശാലമാകും, പ്രകാശപൂരിതമാകും. നാളെ പരലോകത്തെ എഴുന്നേറ്റങ്ങൾ നിൽക്കുമ്പോണ്ടല്ലോ അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മളെ ക്ഷണിക്കും, കവാടങ്ങൾ തുറക്കപ്പെടും, വിചാരണ എളുപ്പമാകും,
അള്ളാഹു നമ്മെ നോക്കി ചിരിക്കും, അള്ളാഹു വലതുകളിൽ കൊണ്ട് ചേർത്ത് പിടിക്കും, എന്നിട്ട് നിന്റെ പാപങ്ങളൊക്കെ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു എന്നുള്ള പറയും. എത്ര സുന്ദരമാണ് ആ ജീവിതം. ഈ ദുനിയാവിലെ മണിക്കൂർ വെച്ച് കടന്നു പോകുന്ന 24 മണിക്കൂർ ചേർത്ത് ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും നിശ്ചയിച്ച് അതിൻ്റെ സുഖഭോഗങ്ങളിൽ ആർത്തുല്ലസിക്കുക നമ്മൾ. ശ്വാസികളെ ആ മൂക്കിൽ പഞ്ഞുവെച്ച് മലർത്തിക്കടത്തി ആർക്കും വേണ്ടാത്തൊന്നായിത്തീരൂലേ അല്ലേ? അടുത്ത് കടന്ന ഭാര്യ പോലും പറയും കൊണ്ടേക്കോളി, മക്കൾ പറയും അപ്പാനെ കൊണ്ടേക്കോളി, പള്ളിക്ക് കൊണ്ടെന്ന് വെച്ചാൽ മുക്കുറി ചോദിക്കും എപ്പോഴെടുക്കണേ, നല്ലോണം മഴ പെയ്ത എന്താ മഴ തോരാത്ത്, എന്താ സഹോദരൻ, ആർക്കും വേണ്ട, ആർക്കും വേണ്ട, ആർക്കും വേണ്ട നമ്മളെ. പക്ഷേ നമുക്ക് വേണ്ടപ്പെട്ടവർ ഉണ്ട് ആ ആറടി മണ്ണിന്റെ ചുവട്ടിൽ. നാം ചെയ്ത വിശ്വാസവും നാം ചെയ്ത സൽക്കർമ്മങ്ങളും നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ഏഴാകാശങ്ങളിലേക്കും നമ്മുടെ റൂഹനെ കൊണ്ടുപോയി അള്ളാഹു അത്ഭുതങ്ങൾ കാണിച്ചു തന്ന് അശരീരി കേൾപ്പിച്ച് കബറിലേക്ക് നമ്മെ ആനയിക്കപ്പെടുന്നൊരു സുദിനം. അതത്ര വിദൂരമൊന്നല്ല, അതത്ര വിദൂരമൊന്നല്ല. ഒന്ന് നെഞ്ചു പൊത്തിയിരുന്ന കഴിഞ്ഞ്, അറിയോ, നമ്മുടെ വണ്ടിക്ക് നേരെ ഒരു പാണ്ടിലോറി വന്ന കഴിഞ്ഞ് സഹോദരങ്ങളെ, അത്രേ ഉള്ളൂ. അതൊക്കെ ഇന്നല്ലേ നാളെ വരാനിരിക്കുമ്പോൾ ഇത് വേണോ അത് വേണോ, ഈ ദുനിയാവിൻ്റെ 24 മണിക്കൂർ വേണോ, 50,000 വർഷം ദൈർഘ്യമുള്ള ഖബർ മുതൽ ആരംഭിക്കുന്ന പരലോകം വേണോ എന്ന ചോദ്യത്തിന് ബുദ്ധിയുള്ളവരെ, വിവേകമുള്ളവരെ, ഖുർആനും ഹദീസും പഠിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ, നഷ്ടപ്പെടുത്തിക്കൂടാ. ഈദുൽ ഹജ്ജ് മാസത്തിൽ സ്വർഗത്തിന്റെ നേതാവായി പഠിപ്പിച്ച, സ്വർഗത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിക്കാൻ ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടെന്ന ഗുണങ്ങൾ പഠിപ്പിച്ച ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമെ ഓർക്കുന്ന മാസം നമ്മൾ നിർവികാരമായി കടന്നു പോകല്ലേ. നമുക്ക് ജീവിക്കണം, സ്വർഗത്തിൽ ആർത്തുല്ലസിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കണം. ദുനിയാവ് നൈമിഷികമായി അവിടെ എവിടെ നോക്കി ജീവിക്കണം എന്നതിന്റെ ഉത്തരം കണ്ടെത്തി അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ നമുക്ക് സാധിക്കണം. റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ദീനെവിടെ എന്ന് ചോദിച്ചാൽ ഖുർആനും സുന്നത്തും സലഫിന്റെ മാർഗവും അനുസരിച്ച് ഞാൻ ജീവിക്കുമെന്ന, നല്ല വ്യക്തിത്വത്തിന്റെ ഉടമകളായി മാറുമെന്ന പവിത്രമായ തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയണം. അതിനല്ലാഹു താക്കത്ത് നൽകുമാറാവട്ടെ. കുടുംബവും നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ അവരിൽ നമ്മിലേക്ക് നമ്മുടെ കൂടെ വരാത്ത, അവരെ ഉപേക്ഷിക്കപ്പെടുമ്പോൾ സ്വർഗത്തിൽ കൂട്ടുകാരെ ലഭിക്കുന്ന ഏറ്റവും നല്ല വിശ്വാസം സ്വീകരിച്ചവരിൽ നമുക്ക് ഉൾപ്പെടാൻ പറ്റും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നാം കൈ ഉയർത്തിയാൽ സ്വീകരിക്കപ്പെടുന്ന ഉത്തമരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين.